ലീസി വീട്ടിലിരുന്ന് ഡ്രസ് ഇട്ടാൽ അറിയാം അവിടെ എന്താ ആഹാരമെന്ന്. പച്ച നൈറ്റി ഇട്ട പച്ചക്കറി ആയിരിക്കും, കറുത്ത സാരി ഉടുത്ത കരിമീനായിരിക്കും. അവള് പട്ടിണിയാവുന്ന ദിവസം ഒന്ന് പറയണേ, കാണാൻ വേണ്ടിയാ. അച്ഛൻ പറഞ്ഞത് നേരാ. എന്ത്? അരുണേട്ടൻ മഹാ അഭിമാനിയാന്ന്, അതുകൊണ്ടല്ലേ സ്ത്രീധനം തന്നത് ഇഷ്ടാവാഞ്ഞേ. നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരുള്ളത്? ഹലോ ബേബി. എന്താ മുത്തേ? ഞാനെങ്ങാനും മരിച്ചു പോയ നീ എന്തെയ്യും ബേബി പറ? നീ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ ജീവിക്കില്ല മുത്തേ, ഞാനും നിന്റെ കൂടെ. എനിക്കറിയാടാ, അതാ എനിക്ക് കൊറോണ ഉണ്ടായിട്ട് നീ ഗിഫ്റ്റ് അടിച്ചപ്പോ ഞാൻ ഇതിലൊന്നും പറയാത്ത. പെണ്ണ് ചീരിക്കണ കണ്ടന്റെ കച്ചോടം പോയല്ലോ കാശും പോയി. പെണ്ണ് ചീരിക്കണ കണ്ടന്റെ കച്ചോടം പോയല്ലോ കാശും പോയി. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. നീ ഏത് തിണ്ടിയാടാ? എന്താടാ കുറിച്ച് നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം വാടാ. എന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്? എടാ ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെ കുറിച്ചേ നമുക്കല്ലേ അറിയുള്ളു. അത് സത്യാവണ വരെ ബാക്കിയുള്ളവർക്ക് അതൊരു തമാശ ആയിരിക്കും. മക്കളാണെന്ന് നോക്കണ്ട, ചിലര് മാത്രമേ നമ്മുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ കൂടെ നിൽക്കുള്ളു. നമ്മൾ അവരുടെ അടുത്ത് കൂട്ടുകൂടണം, അപ്പോ അവർക്കൊപ്പം നമ്മളും വളരും, നമ്മുടെ സ്വപ്നങ്ങളും വളരും. കരണ്ടത്തൊട്ട സാധാരണ മനുഷ്യനെ ഷാക്കടിക്കും. നാ നരസിംഹ, എന്നെ തൊട്ട കരണ്ടുക്കെ ഷാക്കടിക്കും.